സാത്തിറാം ഡിസ്റ്റിംഗ് ഗസ്റ്റ് ആൻഡ് ഡിഗ്നറ്ററീസ് ജാമയ മദീനത്തുന്നൂർ എന്ന സ്ഥാപന ശൃംഖലയെയും നുറാനി എന്ന ആശയത്തെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ള കർത്തവ്യമാണ് ഞാൻ നിർവഹിക്കുന്നത് ഇത് നവോത്ഥാനത്തിൻ്റെ ഒരു കഥയാണ് നീണ്ട ഇരുണ്ട യുഗങ്ങൾക്ക് ശേഷം ഗ്രീക്ക് റോമൻ ഗ്രന്ഥങ്ങളിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും തങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഊർജമുണ്ടെന്ന് യൂറോപ്പ് കണ്ടെത്തുകയും ഈ പുരാതന ഗ്രന്ഥങ്ങളെയും തത്വചിന്തകളെയും വീണ്ടെടുക്കുകയും ചെയ്ത പതിനാലാം നൂറ്റാണ്ടു മുതൽ പതിനേഴാം നൂറ്റാണ്ടുവരെ നീണ്ടുനിന്ന ഒരു കാലഘട്ടത്തെയാണ് യൂറോപ്പിന്റെ നവോത്ഥാനം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മനുഷ്യ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക സാമൂഹിക മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വികസനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ മൂലബിന്ദുവായി സാമൂഹിക ചിന്തകർ കണക്കാക്കുന്നത് ഈ നവോത്ഥാന കാലഘട്ടങ്ങളെയാണ് നവോത്ഥാനം എന്ന പദപ്രയോഗവും ആശയവും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ടെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേശങ്ങളിൽ സമൂഹങ്ങളിൽ സമുദായങ്ങളിൽ ജാതികളിൽ മതങ്ങളിൽ ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ പല രീതികളിലായി പല സന്ദർഭങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന വൈദേശികാധിപത്യവും വിഭജനാനന്തര ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുമായിരുന്നു ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഈ പ്രതിബന്ധങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി മുസ്ലിം ജനസാമാന്യത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ സംഭവിച്ചിട്ടുണ്ട് അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് ജാമിയ മർക്കസ് എന്നുള്ളത് അനിഷേദ്യമായ കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആധുനിക സാഹചര്യത്തിൽ മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ക്രിയാത്മകമായി നേരിടുന്നതിന് വേണ്ടി മർക്കസിൻ്റെ ശില്പികൾ രണ്ടായിരം ആണ്ടിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ജാമിയ മദീനത്തുന്നൂർ എന്ന ആശയം കൊണ്ടുവന്നിരിക്കുന്ന ചില നേട്ടങ്ങളെ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഏതൊരു സ്ഥാപനത്തെയും പരിചയപ്പെടുത്തുന്നതിന് വിലയിരുത്തുന്നതിന് ഏറ്റവും നല്ല തുടക്കമെന്ന് പറയുന്നത് ആ സ്ഥാപനം സമൂഹത്തിന് എന്ത് സംഭാവനകളാണ് ഈ കാലയളവിൽ നൽകിയിരിക്കുന്നത് എന്നത് നോക്കലാണ് മദീനത്തുന്നൂറിനെക്കുറിച്ച് പറയുമ്പോൾ മദീനത്തുന്നൂറിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മദീനത്തുന്നൂർ എന്നുള്ള ആശയ രൂപീകരണത്തിൻ്റെ പ്രാധ പ്രധാനപ്പെട്ട കാര്യം പരമ്പരാഗതമായി നമ്മൾ കാത്തു സൂക്ഷിച്ചു പോന്ന ഗ്രന്ഥങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മുറുക പിടിക്കുന്നതോടൊപ്പം ആധുനിക സമൂഹത്തിലുള്ള ഓരോ ചാലഞ്ചുകളെയും ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റുന്ന ഒരു നൂറാനി ഒരു പുതിയ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ നൂറാനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു പുതുവഴി വെട്ടുന്ന ഒരാളായിട്ടാണ് സമുദായം ഇതുവരെ കയറി ചെന്നിട്ടില്ലാത്ത മേഖലയിലേക്ക് ചെന്നുകൊണ്ട് തൻ്റെ പിന്നിലിരിക്കുന്ന സമുദായത്തിനും മുഴുവൻ വഴികാട്ടിയായി മാറുന്ന ഒരു നൂറാനി എന്നുള്ള സങ്കല്പം പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചത് എന്നുള്ളത് ഈ പ്രസൻറ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് ഒരു നൂറാനി പി ജി കരസ്ഥമാക്കുന്നത് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നിന്നും ആദ്യമായിട്ട് ഒരു നൂറാനി പി ജി കരസ്ഥമാക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലിരിക്കുന്ന നമ്മൾ മുന്നൂറ്റി ഇരുപതോളം പി ജി ഉള്ള നൂറാനിമാർ ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തിറങ്ങുകയുണ്ടായി എന്ന് മാത്രമല്ല യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ നൂറാനിമാരിപ്പം പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് സ്ഥലപരിമിതി മൂലം ചുരുക്കിയതാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ് മുതൽ കൊളംബിയ യൂണിവേഴ്സിറ്റി മുതൽ എണ്ണമറ്റ ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളിൽ പി ജി എടുക്കുന്ന ആളുകളെ ഈ സമുദായത്തിൽ നിന്നും സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനിക്കാവുന്ന കാര്യമാണ് സമയപരിമിതി മൂലം ഞാൻ യൂണിവേഴ്സിറ്റികളുടെ പേരുദ്ധരിക്കുന്നില്ല പി എച്ച് ഡിയുടെ കാര്യം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടൊരു നൂറാനി പി എച്ച് ഡി എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു നൂറാനി പി എച്ച് ഡി എടുത്ത് പുറത്തിറങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരിക്കുന്ന നമ്മൾ നാൽപ്പത്തി മൂന്നോളം നൂറാനിമാർ നാൽപ്പത്തി ഒന്നോളം നൂറാനിമാർ ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളിൽ നിന്നായി പി എച്ച് ഡി കരസ്ഥമാക്കി റിസർച്ച് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുമ്പം തീർത്തും അഭിമാനിക്കാനുള്ളതാണ് എന്ന് മാത്രമല്ല ഇന്ന് നമ്മൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ ഐ വി ലീഗ് പോലെയുള്ള അറിയപ്പെട്ട പെനിസിൽവാനിയ യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികൾ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റികൾ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്കം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മതപഠനത്തോടൊപ്പം നമ്മുടെ ആദ്യ ഫേസുകളിൽ നമ്മൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മെഡിക്കൽ ടെക്നോളജി ഫീൽഡുകളിലേക്ക് പഠനത്തിന് പോവുക എന്നുള്ള പ്രയാസകരമായിരുന്നു ടെക്നോളജി നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ മെഡിക്കൽ എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സർക്കാർ നീറ്റിന്റെ റിസൾട്ട് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ പരീക്ഷ എഴുതിയ നീറ്റ് എക്സാമിൽ അറുന്നൂറ്റി എൺപത്തി എട്ടാം റാങ്കുമായി ഒരു നൂറാനി ഈ മേഖലയിലേക്ക് വലിയ ഒരു മാറ്റം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ജെഇ റിസൾട്ട് ജെഇ അഡ്വാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇന്ത്യയിലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ഐ ഐ ടി എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിലെ അഡ്മിഷൻ ക്രൈറ്റീരിയ ആയ ജെ ഇ അഡ്വാൻസിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മാർക്ക് വാങ്ങി നമ്മുടെ വിദ്യാർത്ഥി ഐ ഐ ടിയിൽ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു ഇതുപോലെ മുൻ വർഷങ്ങളിൽ നീറ്റ് ജെ ഇ എക്സാമുകളിൽ പെർഫോം ചെയ്തുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും അറിയപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഐ ഐ ടികളിൽ എൻ ഐ ടികളിൽ പഠനം നടത്തുന്ന ആളുകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം വളർന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് പഠന കാര്യങ്ങളിൽ എന്ന് മാത്രമല്ല ഇന്ന് അന്താരാഷ്ട്ര സംഘടനകൾ രാഷ്ട്രങ്ങൾ സർക്കാരുകൾ നൽകി വരുന്ന ഒരുപാട് ഫെലോഷിപ്പുകളുണ്ട് ഗ്രാന്റുകളുണ്ട് പഠന സാമൂഹിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നൽകപ്പെടുന്ന ഇത്തരം ഫെലോഷിപ്പുകൾ നൂറ്റിപ്പത്തിലധികം അത്തരം ഫെലോഷിപ്പുകളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നൂറാനിമാർ നൂറാനിമാർക്ക് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു എസ് പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ പേരിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ക്ലിന്റൺ ഫെലോഷിപ്പ് എന്ന നിക് നെയ്മിൽ അറിയപ്പെടുന്ന അമേരിക്കൻ ഇന്ത്യ ഫെലോഷിപ്പ് മുതൽ നൂറ്റിപ്പത്തോളം ഫെലോഷിപ്പുകൾ ഞാൻ ഇവിടെ ഒരിക്കലും ഇന്ത്യൻ സർക്കാർ കൊടുക്കുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന്റെയോ നീറ്റ് നെറ്റിന്റെയോ എണ്ണം ഞാൻ സമയപരിമിതി മൂലം എണ്ണുന്നില്ല ഇത്തരം ഫെലോഷിപ്പുകൾ ഖത്തർ സർക്കാർ തുർക്കി ഗവൺമെന്റ് ജർമ്മനി ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും നേടിയെടുക്കുന്ന ആളുകളായിട്ട് നൂറാനികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നൂറാനി വിഭാഗം നൂറാനികൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളാണ് നിങ്ങൾക്കറിയാം ഫെലോഷിപ്പ് എന്നുള്ള ഫെലോഷിപ്പ് നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങൾ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് കാണുന്നത് ലോകം അതിനെ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് തോടെയാണ് വീക്ഷിക്കുന്നത് എന്നുള്ളത് അമേരിക്കൻ സർക്കാർ നേരിട്ട് നൽകുന്ന ഈ സ്കോളർഷിപ്പുകൾ കേരളത്തിൽ ഓരോ വർഷവും എത്ര ആളുകൾക്ക് കിട്ടി എന്നുള്ളത് പ്രത്യേക ഫീച്ചറുകളായി കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ കൊണ്ടുവരുന്ന അത്തരം ഫെലോഷിപ്പുകൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു നൂറാനി ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തുമാത്രമല്ല അതേ പാതയിൽ രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു നൂറാനി കൂടി പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആഗോളതലത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ നടത്തിയിരിക്കുന്ന കാൽവപ്പ് എത്ര മാത്രമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് തന്നെ ഏറ്റവും കോമ്പറ്റീവ് എക്സാം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ അഞ്ഞൂറ്റി ഏഴാം റാങ്ക് നേടി ഒരു വിദ്യാർത്ഥി മദീനത്തുന്നൂറിന്റെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ിക്കുന്നത് ഇവരുടെ പിറകിലിരിക്കുന്ന ഒരുപാട് ആസ്പിറൻസിനും കമ്മ്യൂണിറ്റിയിൽ നിന്ന് രാഷ്ട്രസേവനത്തിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമുള്ള പ്രചോദനമാവുമെന്ന് മാത്രമല്ല ഇറ്റ്സ് ഓൺലി എ ബിഗിനിങ് ഇത്രയും മഹത്തായ സംഭാവനകൾ സാമുദായിക ഉന്നമനത്തിന് വേണ്ടി ചെയ്ത മദീനത്തുന്നൂർ എന്ന ആശയം രണ്ടായിരം ആണ്ടിലാണ് ഇതിൻ്റെ വിഭാവനം സംഭവിക്കുന്നത് ചേഹുന ഉസ്താദിൻ്റെ കാർമ്മികത്വത്തിൽ ദീർഘവീക്ഷണത്തോടെ സമുദായത്തിൻ്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഉസ്താദ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹേരി ഡിസൈൻ ചെയ്തെടുത്ത ഈ യുനീക്ക് പ്രോഗ്രാം ഏഴു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിൽ പരമ്പരാഗതമായി കേരള മുസ്ലിങ്ങൾ അനുവർത്തിച്ചു പോന്ന കാത്തു സൂക്ഷിച്ചു പോകുന്ന കിതാബിനെയും ദർസുകളെയും അതേ രീതിയിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആധുനിക സമൂഹം ഡിസൈൻ ചെയ്തെടുത്ത ഓരോ കോഴ്സുകളെയും ഏറ്റെടുത്തു എന്ന് മാത്രമല്ല ആ മേഖലകളിൽ ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റിയ രീതിയിൽ ട്രെയിനിങ് നൽകുന്ന എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ റിയാലിറ്റികളെ മനസ്സിലാക്കി കൊടുക്കുന്ന നോർത്ത് ഇന്ത്യൻ ിലെ ഫീൽഡ് ഇമ്മർഷനും കൂടെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നൂറാനി എന്ന പ്രോഡക്റ്റായി ഏഴു വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങുന്നത് ഒരു നൂറാനി പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അക്കാഡമിക് തലത്തിലേക്ക് നീങ്ങുന്നവരുണ്ട് അഡ്വക്കേറ്റ് സി എ കമ്പനി സെക്രട്ടറി പോലുള്ള പ്രൊഫഷണൽ ഫീൽഡിലേക്ക് നീങ്ങുന്നവരായിട്ടുണ്ട് ഇതിലൊക്കെ പുറമെ നമ്മളീ പറയുന്നത് പോലെ കോർപ്പറേറ്റ് സർക്കാർ തലങ്ങളിൽ വിവിധ മേഖലകളിലേക്ക് വർക്ക് ചെയ്യാൻ പോകുന്നവരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിം ജനസമൂഹത്തിന് ലീഡർഷിപ്പ് നൽകാൻ വേണ്ടി സോഷ്യൽ ലൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വോളണ്ടിയേഴ്സായി ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ വോളണ്ടിയേഴ്സായും നൂറാനിമാർ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ മദീനത്തുന്നൂർ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിന്റെ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തിൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് ഇൻടേക്ക് കപ്പാസിറ്റിയിൽ തുടങ്ങിയ സ്ഥാപനം എന്ന് അറുനൂറ് പേരെ ഒരേ സമയം അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനമായി വർഷത്തിൽ അറുനൂറ് പേരെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റിയ സ്ഥാപനമായി വളർന്നു ഒരു ക്യാമ്പസിൽ തുടങ്ങിയ നമ്മളിപ്പോ നാൽപ്പത് ക്യാമ്പസുകളിലായി ഒമ്പത് സംസ്ഥാനങ്ങളിലായി രാജ്യമൊട്ടാകെ പടർന്നിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ ശൃംഖലയായി നമ്മളിപ്പോ വളർന്നിരിക്കുകയാണ് നമ്മുടെ രാ നമ്മുടെ രാ സാമൂഹിക സാഹചര്യത്തിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ഈ ഒരു മദീനത്തുന്നൂർ എന്ന ആശയം ബംഗാൾ മധ്യപ്രദേശ് ഗുജറാത്ത് കർണാടക പോലുള്ള ഒമ്പത് സ്ഥലങ്ങളിൽ ഇതേ മാതൃക അവിടെയുള്ള മുസ്ലിം ജനസമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് വരുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകളായി നമ്മൾ ഇതിനെ വിപുലീകരിച്ചിട്ടുണ്ട് എന്നുള്ള ആശയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയ നമുക്കെല്ലാവർക്കും ഇതിന്റെ നെക്സ്റ്റ് എക്സ്പാൻഷൻ ഫേസുകളിൽ നല്ല രീതിയിൽ ഭാഗവാക്കാവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ് അസ്സാമലൈക്കും